الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله إن ستي وشواسي قلع يادي بغلع തക്വയുള്ളവരായി ഉള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളുടെ ഉടമസ്ഥനാണ്. സമയത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, കാലങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. സമയത്തെയും കാലത്തെയും വെച്ചുകൊണ്ട് അല്ലാഹു രണ്ട് കാര്യങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് അഖ്ബാറുകൾ. പരിശുദ്ധ ഖുർആനിൽ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ വിഷയം അഖ്ബാറുകളാണ്, നേരത്തെ സംഭവിച്ച കാര്യങ്ങളും ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ അഖ്ബാറുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ വൃത്താന്തങ്ങൾ. ഈ അഖ്ബാറുകളിൽ രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഇൽമുണ്ടായിരിക്കാം. രണ്ടാമത്തത്, സമൂഹം അറിയേണ്ടതില്ലാത്ത, സമൂഹത്തിന് അള്ളാഹു അറിയാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഇൽമുണ്ടാവാം. ഈ രണ്ട് ഇൽമിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല അഖ്ബാറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ചർച്ച അഖ്ബാറുകളിലുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത്, എവിടെ നിന്നാണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയേണ്ട ചില വിഷയങ്ങളാണ്. അത് മൗജൂദും ഫിൽ ഖൽഖ്. അഖീദന്റെ ഉലമാക്കൾ ഇൽമിനെ രണ്ട് തരത്തിലുള്ള ഇൽമിനെ അങ്ങനെയാണ് പറഞ്ഞത്.
ഒന്ന് മൗജൂദും ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ ഉണ്ടായിരിക്കേണ്ട അറിവ്. മറ്റേത് മഫ്ഖൂദും ഫിൽ ഖൽഖ്, സൃഷ്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സൃഷ്ടികൾക്കത് വിശദീകരിച്ചു കൊടുക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചുള്ള അറിവ് തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് അറിഞ്ഞിരിക്കേണ്ട അറിവായതുകൊണ്ട് ജിന്നുകളെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടില്ല. മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ഇൽമായതുകൊണ്ട് ജിന്നുകളുമായി മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മാത്രവുമല്ല, ജിന്നുകളെ ഷയാത്തീൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സെഹറുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു ഷൈത്താനി ഉപകരണമാണ് ജിന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നുകളെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും പഠിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്നത് സെഹറിൻ്റെ അടയാളമാണ്. സാഹിരിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളെ പറ്റി പഠിക്കാനോ ജിന്നുകളെ മനസ്സിലാക്കാനോ അവരുടെ ജീവിത രീതികളെപ്പറ്റി പഠിക്കാനോ അവരുടെ ജീവിത വ്യവഹാരങ്ങളെപ്പറ്റി പഠിക്കാനോ ഇതൊന്നും അല്ലാഹു തആല മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവിൽ അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇസ്തഗ്ഫറല്ലാഹു ഫീ ഇൽമി, അല്ലാഹുവിൻ്റെ അറിവിൽ അല്ലാഹു തആല രഹസ്യമാക്കി വച്ചിരിക്കുന്ന അറിവുകളാണത്. ഈ രണ്ടറിവുകൾ അഖ്ബാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടറിവുകൾ, ഒന്ന് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അവൻ്റെ ഈമാനും അഅ്മാലുമായി ബന്ധപ്പെട്ട അറിവുകൾ, രണ്ടാമത്തത് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതില്ലാത്ത അറിവുകൾ. അഖ്ബാറുകളെ സംബന്ധിച്ച് ഈ അഖ്ബാറുകളെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് പരിചയപ്പെടാനാണ് ഞാൻ അതിന് വിശദീകരിക്കുന്നത്. അഖ്ബാറുകൾ അതിൻ്റെ മലയാളത്തിൽ ഒറ്റ വാക്കിൽ വൃത്താന്തങ്ങൾ, മനുഷ്യൻ്റെ ഇന്നലകളെ പറ്റിയുള്ള വൃത്താന്തം, ഇന്നുകളെ പറ്റിയുള്ള വൃത്താന്തം, നാളുകളെ പറ്റിയുള്ള വൃത്താന്തം, ഇതാണ് അഖ്ബാറുകൾ. ഈ അഖ്ബാറുകളെ സമയകാലങ്ങളുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് അഹക്കാമുകളാണ്. അഹക്കാമുകൾ എന്ന് പറഞ്ഞാൽ ശറഈയായ വിധിവിലക്കുകൾക്കാണ് അഹക്കാമുകൾ എന്ന് പറയുന്നത്. ശറഈയായ വിധിവിലക്കുകൾക്കാണ് അഹക്കാമുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഹുക്കുമ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ സഹിയാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്, അത് സഹിയാകാനുള്ള ഫർളുകൾ എന്തൊക്കെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, രണ്ടാമത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിലുള്ള ഷഹാദ സഹിയാകാനുള്ള ഫർള് എന്താണ്, അത് സഹിയാകാനുള്ള ഷർത്ത് എന്താണ്, അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇസ്ലാമിൻ്റെ രണ്ടാം കാര്യമായ നിസ്കാരത്തെ സംബന്ധിച്ച് ആ നിസ്കാരം സഹിയാകാനുള്ള ഷർത്ത് ഫർള്, അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിത്യാദി അഅ്മാലുകളുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, ഈ രണ്ട് കാര്യങ്ങളെയും അല്ലാഹു തആല സമയകാലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നിസ്കാരം സമയബന്ധിതമായ ഒരു ഫർളാണ് എന്ന്. കിതാബം മൗഖൂത്, വഖ്ത് നിശ്ചയിക്കപ്പെട്ട ഒരു അമലാണ് എന്ന്. നോബിനെ പറ്റി പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത് ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശഅബാൻ 29-ന്റെ അന്ന് മാസപ്പിറവി കണ്ടാൽ പിറ്റേന്ന് നോമ്പാക്കുക, മാസപ്പിറവി കാണാതെ കറുമേഘം കൊണ്ട് കാണാതെ പോയാൽ ഫൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത്ത ശഅബാന സലാസീൻ, ശഅബാൻ 30 പൂർത്തിയാക്കി പിറ്റേന്ന് ഒന്നാണെന്ന് തീരുമാനിച്ചാൽ മതിയെന്ന്. ഈ പറയപ്പെട്ട അഅ്മാലുകളെയൊക്കെ അല്ലാഹു തആല സമയകാലങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് അത്തരമൊരു വ്യവസ്ഥിതി? അതേപോലെ തന്നെ അല്ലാഹു തആല അഖ്ബാറുകൾ പറഞ്ഞിടത്ത് പറഞ്ഞത് എന്താണ്, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. കാലഘട്ടം സാക്ഷിയായിക്കൊണ്ട് നടന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ നിങ്ങൾക്കതിൽ നിന്നൊരു ഗൗരവമുള്ള വിഷയം മനസ്സിലാവും. അതെന്താണെന്നറിയുമോ, ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ അപകടത്തിലാണ് എന്ന് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും.
കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഭൂലോകത്ത് ജീവിച്ച മനുഷ്യൻ അതാത് കാലത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പലതും നടത്തി. അവരൊക്കെ ജീവിത ലക്ഷ്യം പൂർത്തിയാകാതെ ദുനിയാവിൽ നശിച്ചു. ഹസിറത് ദുനിയാ വല്ലാഹിറ, ദുനിയാവിലും അവർ നശിച്ചു, ആഹിറത്തിലും അവർ നശിച്ചു. ഈ സംഭവങ്ങളെ പഠനവിധേയമാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയം എന്താണ്? ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യൻ അപകടത്തിലാണ് എന്ന് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ആരൊഴികെ? അപകടവുമായി ബന്ധമില്ലാത്തവരാരാണ്? ഇല്ലല്ലദീന ആമനു, അവൻ അംഗീകരിച്ചിരിക്കുന്ന ഈമാൻ നേരെ ചൊവ്വയാക്കിയവരൊഴികെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ? അത്തസ്ദീഖു ബിൽ ഖൽബ്, അള്ളാഹുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും, അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ടത്, അള്ളാഹുവിന്റെ ഉക്തിയുമായി, അള്ളാഹുവിന്റെ ഉണ്മയുമായി ബന്ധപ്പെട്ടത്, അള്ളാഹിന്റെ സത്വമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് അള്ളാഹിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ടത്. എന്താണ് ഈ റുബൂബിയത്ത്? ഉടമസ്ഥതാധികാരവും നിർമ്മാണാധികാരവും നിയന്ത്രണാധികാരവും. ഈ മൂന്ന് അധികാരങ്ങൾ ചെന്നു ചേരുന്ന ഒരു കേന്ദ്രത്തിനാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത്. ആ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് റബ്ബ് എന്ന് പറയും. ആ റബ്ബ് അല്ലാഹുവാണ്. കാലു റബ്ബുനല്ലാ, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ഈ മൂന്ന് അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ആരേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അതാണ് റുബൂബിയത്തിലുള്ള തൗഹീദ്. മൂന്നാമതായി അറിയേണ്ടത് അല്ലാഹുവിന്റെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്താണ് ഈ ഉലൂഹിയത്ത്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ത് തന്നെ ചെയ്താലും അത് അല്ലാഹുക്കും മാത്രമായിരിക്കണം, അല്ലാഹുക്കേ ചെയ്യുകയുള്ളൂ എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ഉലൂഹിയത്തിലുള്ള തൗഹീദ്. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് അല്ലാഹുവിൽ നിന്നും മാത്രമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയത്തിലുള്ള തൗഹീദ്. അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലാഹുക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കലാണ് ഉലൂഹിയത്തിലുള്ള തൗഹീദ്. അത്തൗഹീദുർ റുബൂബിയ വത്തൗഹീദുൽ ഉലൂഹിയ. നാലാമത്തെ വിഷയം അല്ലാന്റെ അസ്മാ സിഫാത്തുകളിലുള്ള തൗഹീദാണ്. അല്ലാഹുക്കുള്ള പേര് അല്ലാഹുക്ക് മാത്രമേ ആകാവൂ, അല്ലാഹു അല്ലാത്തവർക്കാകാൻ പാടില്ല. അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, പ്രവൃത്തികൾ, വിശേഷണങ്ങൾ അല്ലാഹല്ലാത്ത മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ വസ്തുവിനോ ചേരാൻ പാടില്ല. ആ രീതിയിൽ അല്ലാന്റെ പേരുകൾ അല്ലാഹുക്ക് മാത്രം വകവെച്ചു കൊടുക്കുക, അല്ലാന്റെ പ്രവൃത്തികൾ അല്ലാഹുക്ക് മാത്രം വകവെച്ചു കൊടുക്കുക. ഇതാണ് അസ്മാ സിഫാത്തിലുള്ള തൗഹീദ്. ഇത്രയും വിഷയങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും വിഷയങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും വിഷയങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് ഈമാൻ. നമ്മൾ സാധാരണ മലയാളികൾ, ഞാൻ സാധാരണ സൂചിപ്പിക്കും പോലെ, ഈമാന് വിശ്വാസം എന്നർത്ഥം വെച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട്. വിശ്വാസം എന്നത് കൽബിൻ്റെ ജോലിയാണ്, ഹൃദയത്തിൻ്റെ മാത്രം ജോലിയാണ് ഒരാൾ വിശ്വസിക്കുക എന്നത്. പ്രവൃത്തിയുമായിട്ടതിന് ബന്ധമില്ല, ഹൃദയവുമായിട്ടാണ് അതിന് ബന്ധം വിശ്വാസത്തിന്. എന്നാൽ ഈമാൻ ഹൃദയം കൊണ്ട് മാത്രം ചെയ്യേണ്ട ജോലിയല്ല, മൂന്ന് അവയവങ്ങളെ കൊണ്ട് പൂർത്തിയാക്കേണ്ട ജോലിയാണ് ഈമാൻ. ഒന്ന് അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ജോലി. അല്ലാഹുമായി ബന്ധപ്പെട്ടതെല്ലാം അല്ലാഹുക്ക് മാത്രമുള്ളതാണെന്ന് പൂർണ്ണമായി അംഗീകരിച്ച് വിശ്വസിക്കുക. രണ്ടാമത്തത് ഇഖ്റാറു ബിൽ ലിസാൻ, അല്ലാഹുക്കുള്ളത് അല്ലാഹുക്ക് മാത്രമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക. അത് നാവ് കൊണ്ടുള്ള തൗഹീദാണ്, നാവ് കൊണ്ടുള്ള അമലാണ്. പ്രഖ്യാപിക്കാൻ അല്ലാഹു ഉപയോഗിച്ചു തന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. ഇത് അല്ലാഹ് പഠിപ്പിച്ചു തന്ന വാചകമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ തന്നെ ചിലര് അള്ളാഹിനെ അംഗീകരിക്കും, അള്ളാഹിന്റെ വഹദാനിയത്ത് അംഗീകരിക്കും, റുബൂബിയത്ത് ഉലൂഹിയത്ത് അംഗീകരിക്കും, ഹൃദയത്തിൽ നിറച്ചും വിശ്വാസമുണ്ട്. പക്ഷെ അയാൾ പേരൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല, അയാളെ ബാഹ്യമായ സംസ്കാരത്തിനൊന്നും മാറ്റയില്ല, അയാളെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും തയ്യാറില്ല. അങ്ങനെയുള്ള ചില ഭാസ്കരന്മാരും വാസുദേവന്മാരും ഒക്കെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. സഹിയാകാത്ത കബൂലാകാത്ത ഇമാനാണ്. ഇമാൻ സഹിയാകണമെങ്കിൽ അതിന് തലഫുസ് നിർബന്ധമാണ്. അല്ലിഖ്റാറു ബില്ലിസാൻ, നാവുകൊണ്ട് പ്രഖ്യാപിക്കൽ അനിവാര്യമാണ്. മൂന്നാമത്തത് അൽ അമലു ബിൽ ജവാരിഹി, അല്ലെങ്കിൽ അൽ അമലു ബിൽ അർക്കാൻ,
ലായിലാഹ ഇല്ലല്ല പ്രഖ്യാപിക്കലോടുകൂടി ആ ലായിലാഹ ഇല്ലല്ലയുമായി ബന്ധപ്പെട്ട അഴമാലുകളെ അവയവങ്ങളെ കൊണ്ട് പരസ്യമായി ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴേ അള്ളാഹുന്റെ കിതാബിൽ അവൻ മുഅ്മിനാകുകയുള്ളൂ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു പറഞ്ഞു, മുഅ്മിനീങ്ങൾ ഒഴികെ. അതെ, അള്ളാഹുമായി ബന്ധപ്പെട്ടത് മുഴുവനും അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഹൃദയത്തിൽ സമ്മതിക്കുക, അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക, അത് ജീവിതത്തിൽ അവയവങ്ങളെ കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. രണ്ട് വിഷയങ്ങളാണ് അതിൽ കടന്നുകൂടാൻ സാധ്യതയുള്ളത്. ഈ അംഗീകാരത്തെ ബാത്തിലാക്കി കളയുന്ന രണ്ട് വിഷയങ്ങളാണ് കടന്നുകൂടാൻ സ്വാഭാവികമായും ചരിത്രപരമായി സാധ്യതയുള്ളത്. ഒന്ന്, മരിച്ചുപോയ മനുഷ്യരിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാരും മഹതികളും അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഒന്നുകിൽ കൽബുകൊണ്ടുള്ള തസ്ദീഖിനെ ബാത്തിലാക്കും, അല്ലെങ്കിൽ നാവുകൊണ്ടുള്ള ഇഖ്റാറിനെ ബാത്തിലാക്കും, അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ടുള്ള അമലുകളെ ബാത്തിലാക്കും. സ്വാഭാവികം. രണ്ടാമതായിട്ട് സംഭവിക്കുക, ജീവിച്ചിരിക്കുന്ന ജിന്നുകളാണ്. ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ പഴയ കാലം മുതൽ തന്നെ കുഫുർ ശിർക്ക് തുകയാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ മരിച്ചുപോയവരെ ഇടപെടിപ്പിക്കുന്നതിനാണ് നാം മൊത്തത്തിൽ ശിർക്ക് എന്ന് പറയുന്നത്. ദൈനംദിന ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ ഇടപെടിപ്പിക്കുന്നതിനാണ് നാം സിഹ്ർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ജിത്തനിബു സബ് അൽ മൂബിഖാത്, കൊടും പാപങ്ങളായ ഗൗരവമുള്ള പാപങ്ങളായ ഏഴ് പാപങ്ങളെ നിങ്ങൾ വർജിച്ചുകൊള്ളണം. ഒന്ന് ശിർക്കാണ്. ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലാഹുവല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ വസ്തുക്കളെയോ, അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചുപോയവരാവട്ടെ, വസ്തുക്കളാവട്ടെ ചരങ്ങളാവട്ടെ അചരങ്ങളാവട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും ശരി അല്ലാഹുവിന് മാത്രമുള്ളത് അല്ലാഹു അല്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് അന്വേഷിക്കലാണ് ശിർക്ക്. വളരെ വിശാലമായി നീണ്ട് പരന്ന് കിടക്കുന്നൊരു വിഷയമാണത്. സിഹ്ർ രണ്ടാമത്തെ വിഷയമാണ്. സബ്ഉൽ മുബിഖാത്തിലെ സിഹ്ർ രണ്ടാമത്തെ വിഷയമാണ്. ഇത് സിഹ്ർ ശിർക്ക് പറഞ്ഞിട്ട് പിന്നെ സിഹ്ർ മാത്രം എടുത്തു പറയാൻ കാരണം, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ജിന്നുകളെ ഇടപെടിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് സിഹ്ർ എന്ന് പറയുന്നത്. കാരണമറിയാത്ത രോഗങ്ങളെ, കാരണമറിയാത്ത സംഭവങ്ങൾ, രോഗം രണ്ട് രീതിയിലുണ്ടാവാം. ചില രോഗങ്ങൾ കാരണം അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ടാകും, അത് കൗനിയായ ചികിത്സകളെ കൊണ്ട് മാറുന്നതാണ്, സാങ്കേതിക ചികിത്സ. അനുവദിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നതിനാണ് സാങ്കേതിക ചികിത്സ എന്ന് പറയുന്നത്. നാം അത്തരം വിഷയങ്ങൾക്ക് നാം മറല്ല് രോഗം എന്നാണ് പറയുക, അതിന് മറല്ല് എന്നാണ് ഉപയോഗിക്കുക. എത്ര പരിശോധിച്ചാലും ടെസ്റ്റ് ചെയ്താലും കാരണം അറിയാൻ കഴിയാത്ത ചില രോഗങ്ങൾ, അതിന് സിഹ്ർ എന്നാണ് പറയുക. സിഹ്ർ എന്നത് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അതിന്റെ കാരണത്തെ മറച്ചു വെച്ചിരിക്കുന്നു എന്ന്. അല്ലാഹു മറച്ചു വെച്ച കാരണങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിനാണ് നാം സിഹ്ർ എന്ന് പറയുന്നത്. അതിനാണ് കാഫിരീങ്ങളും മുശ്രിക്കുകളും പഴയകാല തുകയാൻ്റെ ആൾക്കാരും ജിന്നുകളെ സേവിക്കുകയും അവരെ ഇടപെടിപ്പിക്കുകയും ചെയ്യുന്നത്. അത് തികച്ചും ശിർക്കാണ്. മൻ സഹറ കഫർ, സിഹ്ർ ഒരുത്തൻ ചെയ്താൽ അഥവാ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ ഒരുത്തൻ ഉപയോഗപ്പെടുത്താൻ മെനക്കെട്ടാൽ അവൻ കുഫർ ചെയ്തവനായി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. ഞാൻ എന്തിനാ ഇത് സൂചിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവകാല അഖ്ബാറുകളെ വിശദീകരിച്ചുകൊണ്ട് ഈ അഖ്ബാറുകൾ പരിശോധിച്ചാൽ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളും കാണാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയ മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് ദൈനംദിന ജീവിതത്തിൽ സമൂഹം ഉപയോഗപ്പെടുത്തിയത്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോഴേക്കും ദൈനംദിന ജീവിതത്തിൽ ജിന്നുകൾ ഇടപെടിപ്പിക്കുന്ന രീതി വന്നു. അവൻ പറയും, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ ഇടപെടിപ്പിച്ചിട്ടില്ലേ എന്ന്. വല്ലാഹി ഇല്ല.
അല്ലാഹു തആല ജിന്നുകളെ സുലൈമാനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അറിയാത്ത രീതിയിൽ. ഇതൊക്കെ വളരെ ഖുർആൻ വളരെ കൃത്യമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. എന്തിനാണ് ഇത് ഷിർക്ക് സൂക്ഷിക്കാനാണ് ഈ പറഞ്ഞു തരുന്നത്? വർത്തമാന കാലഘട്ടത്തിൽ ഈ ചർച്ചയൊക്കെ കാട് കയറി പോയിട്ടുള്ളത് വേറെ വിഷയമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഏതാണ്ട് ഒരു 6000 കൊല്ലത്തോളം പഴക്കമുള്ള ചർച്ചയാണിത്. ഇതൊക്കെ ഈമാനെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണ്. മരിച്ചുപോയ മഹാന്മാരുടെ കബറുകളും ജാറങ്ങളും ഏതുപോലെ ഷിർക്കിന് ഉപയോഗപ്പെടുത്തുന്ന ആലാത്തുകളും അഴുതാകളുമാണോ, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ജിന്നുകളെയും ഷിർക്കിനും കുഫറിനും ഉപയോഗപ്പെടുത്തുന്ന ആലാത്തുകളാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഈമാൻ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനിവാര്യമായ വിഷയമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അഖ്ബാറുകളെ വിശദീകരിക്കുമ്പോൾ കാലഘട്ടങ്ങളെ ചരിത്രങ്ങളെ പറഞ്ഞു തന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തിയതല്ല, പ്യൂരിൽ പ്യൂർ ഈമാനുള്ളവരെയാണ്. ഇല്ലല്ലദീന ആമനു ഏതർത്ഥത്തിലും അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുന്നവർ, വേറൊരു സംശയം വരാനിടയുള്ളത് എന്താണ്? നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരോട് നമുക്ക് ചില ആവശ്യങ്ങൾ തേടിക്കൂടെ, അതിന്റെ ഹുക്കും എന്താണ്? അതും റസൂലുള്ളാഹി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഈമാനെ സൂക്ഷിക്കണം, തൗഹീദിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന മനുഷ്യരെ പോലും എല്ലാ വിഷയത്തിലും ഇടപെടിപ്പിച്ച് ശീലിപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം സഹാബാക്കൾ ബൈഅത്തിന് വേണ്ടി വന്നു. അഷ്റഫുൽ ഖൽക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞവരോട് ബൈഅത്ത് ചെയ്തതിന് ശേഷം മറ്റുള്ളവർ പോയതിന് ശേഷം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ബൈഅത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. എന്താണ് നബിയെ? അല്ലാ യസ്അലുന്നാസ ഷൈആ, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ മനുഷ്യരോട് ചോദിച്ചിട്ടായി ആവശ്യം പൂർത്തിയാക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടെങ്കിലും ഇത് അസഅൽത ഫസ്അലില്ല. ദാഹിക്കുന്നു, വെള്ളം വേണം. ആ വെള്ളത്തിന് നിങ്ങൾ അടുത്തുള്ള ആളോട് ചോദിക്കാതെ രീതിയിൽ തൗഹീദ് നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ കഴിയണം. എന്തേ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്തില്ല? അല്ലാഹു അനുവദിച്ച കാര്യമാണ് അവനെപ്പോലത്തെ ആൾക്കാരോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളത്. ആവശ്യപ്പെടാതിരിക്കുക, വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക, ഇത് തൗഹീദിന്റെ നൂറുമായി ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഇഹ്സാനുമായി ബന്ധപ്പെട്ടതാണ്. അവർ ബൈഅത്ത് ചെയ്തു, ഞങ്ങൾ ചോദിക്കൂല. ആ സഹാബികൾ പറയുമായിരുന്നു, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകത്തെ തെളിക്കുന്ന വടി ഞങ്ങളെ കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണുപോയാൽ അടുത്തുള്ള ആളോടൊന്നാ വടിയും എടുത്തതാണെന്ന് ഞങ്ങൾ പറയുമായിരുന്നില്ല അതിന് ശേഷം എന്ന്. തൗഹീദ് ക്ലിയറാക്കാൻ വേണ്ടി ഉമ്മത്തിനെ ശീലിപ്പിക്കാൻ അല്ലാന്റെ റസൂൽ പഠിപ്പിച്ചുകൊടുത്ത രീതിയാണത്. അത്ര കട്ടിയായിരിക്കണം തൗഹീദിന്റെ സംരക്ഷണം എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അനുവദിക്കപ്പെട്ട അസ്ബാബുകൾ ഒഴിവാക്കണമെന്നല്ല, അനുവദിക്കപ്പെട്ട അസ്ബാബുകളായാലും ശരി, അത് ചിലപ്പോഴൊക്കെ ഒഴിവാക്കി അള്ളാന്റെ നേരിട്ടുള്ള ഇടപെടലുകളെ പ്രതീക്ഷിക്കാൻ നിങ്ങൾ ശീലിക്കണമെന്നാണ് വാക്കിന്റെ മേന. അത്രയും കൃത്യമാണ്, തൗഹീദ് അത്രയും കൃത്യമാണ്. അതുകൊണ്ടല്ലേ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമായത് മുവഹീദുകൾ. 950 കൊല്ലം മെനക്കെട്ടിട്ട് 70 ആളെ മാത്രം നൂഹ് നബിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ് നമ്മളെന്താ അതിന്റെ ഗൗരവം മനസ്സിലാവാത്തത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് ആകെ കിട്ടിയത് 4 പേര് ചരിത്രത്തിലുള്ളത്. 4 പേര് ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? 2 ഭാര്യമാരും 2 ആമക്കളും അല്ലേ ഇബ്രാഹിമിന്റെ ചരിത്രത്തിൽ കൂടെയുള്ളത്? മറ്റു മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഇബ്രാഹിം നബിന്റെ ചരിത്രത്തിൽ കൂടെയുള്ളതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തെ തെളിയിക്കാൻ പറ്റുമോ? ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് പോകുമ്പോൾ ഭാര്യ സാറ മാത്രമല്ല ഇബ്രാഹിം നബിന്റെ ഒന്നിച്ചുണ്ടായിരുന്നത്, രണ്ടാമത്തെ ആളുണ്ടായിരുന്നോ? സിറിയയിൽ നിന്ന് മക്കായിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഹാജറയും ഇസ്മായിലും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ? മൂന്നാമത്തെ ആളുള്ളതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇറാഖിലെയോ സിറിയയിലെയോ മക്കായിലെയോ ജീവിതത്തിന്റെ ഇടയിൽ ഇബ്രാഹിമിനോടൊപ്പം മുസ്ലിം ആൾക്കൂട്ടം കൂടിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? എന്താ ഇബ്രാഹിം നബിനെ കൊള്ളാത്തത് കൊണ്ടാണോ? ഇബ്രാഹിം നബിക്ക് തൗഹീദ് പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? ഇബ്രാഹിം നബിക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണോ? അതിന്റെ ഉസൂൽ അറിയാത്തത് കൊണ്ടാണോ? തൗഹീദിന്റെ എന്നത് അല്ലാഹു തആല ചില വ്യക്തികൾക്ക് മാത്രം ഓശാരമായി നൽകുന്ന തൗഫീഖാണ്. ആൾക്കൂട്ടത്തെ കൊണ്ടോ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തിയേക്കാം എന്നാരും കരുതണ്ട. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഹാറൂൻ നബിക്ക് പോലും സ്വന്തം സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൗഹീദിൽ എപ്പോഴും സമൂഹം, നാടൻ ഭാഷയിൽ പറഞ്ഞ മെമ്പർഷിപ്പ് എടുത്തവരെല്ലാം എപ്പോഴും നിലനിൽക്കുമെന്നൊരു വിശ്വാസം ആർക്കും വേണ്ട.
ഏത് സമയത്തും ഷിർക്ക് കുഫർ മുതലായതിലേക്ക് നീങ്ങിപ്പോകാം. ഹദ്രത്ത് നൂഹ് മൂസ നബിയും ഹാറൂൻ നബിയുമാണ് തർബിയത്ത് കൊടുക്കുന്നത്. രണ്ട് റസൂലുകൾ അള്ളാഹുവിൽ നിന്ന് തൗറാത്ത് വാങ്ങിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചുണ്ട്. രണ്ട് നബിമാർ രണ്ട് റസൂലുകൾ തർബിയത്ത് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും അള്ളാഹ് അനുഗ്രഹമായി അഭൗതിക വഴിയിലൂടെ ഏർപ്പാടാക്കി കൊടുത്ത മന്നസൽവ ഇറങ്ങിയത് അത്ഭുതിക വഴിയാണ്. ഭൗതികവുമായിട്ടതിന് ബന്ധമില്ല. വഴി കൊണ്ട് മാത്രം മനസ്സിലാകുന്നതാണ് ഈ മന്നൻ സെൽവയും. മന്നൻ സെൽവൊക്കെ അങ്ങ് ബുക്ക് ചെയ്തിട്ട് എന്താണ്, ഇപ്പം ബുക്ക് ചെയ്യുന്നില്ല, സാധനത്തിന് ബുക്ക് ചെയ്യുന്നൊരു കമ്പനി. അങ്ങനെ എനിക്ക് 1 കിലോ മഞ്ഞ വേണം, 2 കിലോ സെൽവ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാശം നിർത്തൂല. കാരണം അത് തികച്ചു മർദാന്റെ ഗൈബിയായ സംവിധാനമാണ്, അഭൗതിക സംവിധാനമാണ്. അതേപോലെ തന്നെ അള്ളാഹു താല ചെങ്കടലിൽ പിളർത്തി കൊടുത്ത കൂട്ടരാണ് അവര്. ഫിറവനെ നശിപ്പിച്ച് കണ്ണോണ്ട് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും അക്കരെ എത്തിയപ്പോൾ ഒരു ജാറത്തിന്റെ ആൾക്കാർ ജാറത്തിന്റെ ചുറ്റും ഇരുന്നിട്ട് വളരെ സന്തോഷത്തോടെ അവരെ തവസ്സുൽ ചെയ്ത് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ബെയ്ത്ത് പാട്ടെല്ലാം ചെല്ലി മൗലൂദെല്ലാം കഴിച്ച് കഞ്ഞുകൂടുന്നത് കണ്ടപ്പോൾ ഈ കൂട്ടര് മൂസ നബിയോട് പറഞ്ഞത്, യാ മൂസ ജഅൽനാ ഇലാഹൻ കമാലഹും ആലിഹ, ഓ മൂസ ഞങ്ങൾക്കൊരു ജാറുണ്ടാക്കിത്ത അതേപോലെ ബെയ്ത്തിയല്ല എന്ന്. ആരാണ് അവര്? ചിലരക്കാരാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവനും പൊളിഞ്ഞില്ലേ? ഈജിപ്തിൽ വെച്ച് കാട്ടി നടത്തിയ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞില്ലേ? എല്ലാം പൊളിച്ചു കൊടുത്തില്ലേ അവർ മുസ്ലിമീങ്ങൾ? അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. യതീഹൂന ഫിൽ അർദി 40 സന, 40 കൊല്ലം തണ്ടാമണ്ടി വിട്ടു അവരെ, തണ്ടിത്തിരിഞ്ഞു. അവസാനം മുവഹ്ഹിദുകളായ മൂസ നബിയിൽ നിന്നും ഈ ഹാറൂൻ നബിയിൽ നിന്നും തൗഹീദ് പഠിച്ച, തൗറാത്ത് വായിച്ചു പഠിച്ച പ്രവാചകന്മാരുടെ ശിഷ്യന്മാരായ അവര് അവസാനം നാട് വിട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? അവർ ഫലസ്തീനിലെത്തിയില്ല. അവര് കാരണത്താൽ മൂസ നബിക്കും ഹാറൂൻ നബിക്കും ഫലസ്തീനിലെത്താൻ കഴിഞ്ഞില്ല. അവര് സീനാമരി ഭൂമിയിൽ കറങ്ങി ഷാമിന്റെ മല ഇടുക്കുകളിലൂടെ സഞ്ചരിച്ച് ഹസ്രത്ത് മൂസ നബിയും ഹാറൂൻ നബിയും ആയിസെത്തിയപ്പോൾ ഏതോ മലഞ്ചെരുവിൽ വെച്ച് മരിച്ചു. അവർക്ക് ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെന്താ അതിനെപ്പറ്റി മനസ്സിലാകാത്തത്? സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും നിലനിർത്താൻ പറ്റുന്നതാണ് തൗഹീദ് എന്ന് ചിന്തിച്ചു പോയോ? വല്ലാഹി നടക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ മഹലായ തൗഫീഖ് കൊണ്ട് മാത്രം, അള്ളാഹ് വേണമെന്ന് കരുതി സംരക്ഷിച്ച വ്യക്തികൾക്ക് മാത്രം നിലനിർത്താൻ പറ്റുന്നതാണ് തൗഹീദ്. അവസാനം യൂഷൈ നബിന്റെ കാലത്താണ് അവർ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുന്നത്. മൂസ നബിന്റെ കാലത്തോ ഹാറൂൻ നബിന്റെ കാലത്തോ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സ്വന്തം സമുദായം ഷിർക്കിലേക്ക് പോയപ്പോൾ, ജാറത്തിലേക്ക് പോയപ്പോൾ അതിന്റെ ദുരന്തം ആരും കൂടി അനുഭവിക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട മൂസ നബിയും ഹാറൂൻ നബിയും അനുഭവിക്കേണ്ടി വന്നു. എന്തിനാണ് ബദർ ഉണ്ടായത്? ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം പഠിപ്പിക്കാനാണ് ബദർ ഉണ്ടായത്. നിങ്ങൾ എന്താ ബദറിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? കാഫി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ എന്നാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? മുഹമ്മദ് നബിന്റെ ലാ ഇലാഹ ഇല്ലല്ല എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളവർക്ക് അറിയണം. സഹാബാക്കളെ ലാ ഇലാഹ ഇല്ലല്ല 15 കൊല്ലമായി നബിതങ്ങൾ ദേവത്വം എടുക്കാൻ തുടങ്ങിയിട്ട്. സഹാബാക്കൾ പലരും 15 കൊല്ലമായി മുഹീദീങ്ങളായിട്ട്. എത്രത്തോളം അത് പ്രായോഗികമാക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കാനാണ് ഹിജറ 15 നുബുവത്തിന്റെ 15 കൊല്ലം ഹിജറയുടെ 2 കൊല്ലം ബദർ യുദ്ധം ഉണ്ടായത് അല്ലേ? അള്ളാഹു തആല അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞത് എന്താണ്? അബൂ സുഫിയാന്റെ കച്ചവട സംഘം സിറിയയിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്, അവരെ പിടിച്ചു നിർത്തണം, എന്നിട്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കണം, അതിന് പറ്റിയ ആൾക്കാരെയും കൂട്ടിയിട്ട് നിങ്ങൾ പോകണം. അറിഞ്ഞപ്പോൾ അവർ ബദർ വഴിയാണ് പോകുന്നത്. അഷ്റഫുൽ ഖൽക്ക് സഹാബാക്കളുമായി മുഷാവറ ചെയ്തു, താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഒരുങ്ങാൻ വന്നു. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയതല്ല, ജിഹാദല്ല ലക്ഷ്യം. അതുകൊണ്ട് താല്പര്യമുള്ളവരും സൗകര്യമുള്ളവരും വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 313 ആളായത്. സൗകര്യമുള്ളവർ മാത്രം പുറപ്പെട്ടു. ഏതാണ്ട് ഒരു 1,100 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴാണ് അഷ്റഫുൽ ഖൽക്കിനെ അള്ളാഹു അറിയിക്കുന്നത്, മുഹമ്മദ് നബി 2 ഏതെങ്കിലും ഒരു സംഘത്തെ നിങ്ങൾക്ക് ഞാൻ അധീനമാക്കി തരും. അള്ളാഹുവിന്റെ വാഴ്തയാണ്. ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, രണ്ടാമത്തതിനെ പറ്റി ആരെന്നറിയില്ല, എന്താണെന്നറിയില്ല റസൂലുള്ളാഹി തങ്ങൾ. പിന്നീടാണ് അറിഞ്ഞത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം മക്കത്തുനിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം. ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ചോദിക്കുന്നത്,
എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് അബൂജഹലിന്റെ വിഷയം റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചില്ല, അല്ലാഹു തആല അറിയിച്ചില്ല? എന്തിന് ഇത് ഒളിപ്പിച്ചു വെച്ചു? അഷ്റഫുൽ ഖൽക്കിനെ പറ്റിക്കുകയായിരുന്നു അല്ലാഹു തആല. എന്തുകൊണ്ട് ഈ കാര്യം തുറന്നു പറഞ്ഞില്ല, മദീനത്തൊന്ന് പറഞ്ഞില്ല? ചിലപ്പോൾ അബൂജഹലിന്റെ സൈന്യം വരാൻ സാധ്യതയുണ്ട്, തയ്യാറെടുപ്പുണ്ടായിക്കൊള്ളണം എന്ന് എന്തേ അഷ്റഫുൽ ഖൽക്കിന് സൂചന പോലും കൊടുത്തില്ല. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പറ്റി മാത്രമല്ലേ മക്ക മദീനയിൽ വെച്ച് വിവരം കൊടുത്തിട്ടുള്ളൂ? അതനുസരിച്ചല്ലേ അഷ്റഫുൽ ഖൽക്ക് 313 ആളെയും കൂട്ടി പുറപ്പെട്ടത്? വഴിയിൽ വെച്ചാണ് അള്ളാഹു തആല അറിയിക്കുന്നത് അബൂജഹലിന്റെ സൈന്യം വരുന്നുണ്ട് എന്ന്. ഒപ്പം വിവരം കിട്ടിയ അബൂ സുഫിയാന്റെ കച്ചവട സംഘം നേരെ കടലിന്റെ കരയിലൂടെ ജിദ്ദയിലെത്തി, ജിദ്ദയിൽ നിന്ന് മക്കത്തേക്ക് രക്ഷപ്പെട്ടു എന്ന്. അപ്പൊ രണ്ടാമതൊരു സംഘത്തൊരു സംഘം എന്ന് പറഞ്ഞത് ഇനി ബാക്കിയുള്ളത് ആരാണ്? അബൂജഹലിന്റെ സംഘമാണ്. അബൂജഹലിന്റെ സംഘവും യുദ്ധത്തിന് വരുന്നുള്ള കാര്യം നബിതങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടില്ല. അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് നബിതങ്ങൾക്ക് ഇല്ല, അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ. ഈ വിഷയം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല? അബൂജഹലിനെയും ഉത്തുബത്തിനെയും ശൈബത്തിനെയും നശിപ്പിക്കലല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം. വഴിയിൽ വെച്ചൊരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ മുഹമ്മദ് നബി അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അള്ളാഹു അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദ് നബി 15 കൊല്ലം ദഅവത്ത് ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാ എത്രത്തോളം മുഹമ്മദ് നബി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹു തആല അറിയണം. അതേപോലെ ഒന്നിച്ചുള്ള സഹാബാക്കൾ 15 കൊല്ലമായി ലാ ഇലാഹ ഇല്ലല്ലാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഹാദത്ത് ചില്ലറയൊന്നല്ലേ? ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത വരും. എന്നോട് പല സുഹൃത്തുക്കളും കുറെ നാളായില്ലേ ഉസ്താദ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. തീരുമില്ല പറഞ്ഞാൽ, പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, പിന്നെയും സംശയം ബാക്കിയാണ്. നേരെ മറിച്ച് ഹൈദിന്റെയും നിഫാസിന്റെയും മസല പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറയേണ്ടത്, സംശയം ഉണ്ടാവില്ല. പിന്നെ ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, പിന്നെ അവിടെ കഴുകണോ ഇവിടെ കഴുകണോ അത് കഴുകണോ എന്ന് ചോദിക്കൂല ആരും. പക്ഷെ തൗഹീദ് വിഷയം പറയുമ്പോൾ, റിസാലത്തും തൗഹീദും പറയുമ്പോൾ, ഷഹാദത്ത് പറയുമ്പോൾ ഇല്ലാത്ത സംശയം, അതെ ഇസ്ലാമിന്റെ അടിസ്ഥാനം അതായത് കൊണ്ടാണ് ആ സംശയം ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിനാണ് അള്ളാഹു തആല ആദ്യം പരിശോധിക്കുന്നത്. മുഹമ്മദ് നബി എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് അള്ളാഹു അറിയണം. ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാ അയ്ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഇതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാന്റെ മായന. നമ്മളിപ്പോ പലരും എന്ത് പറഞ്ഞാലും ശരി, എന്നാലും ഉസ്താദേ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയം പറഞ്ഞാലും ശരി എന്നാലും എന്ന പ്രയോഗം വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാക്കുള്ള ഷഹാദ സഹിയാകാത്തതിന്റെ അടയാളമാണ്. അത് സഹിയായോന്നാണ് അള്ളാഹ് അറിയേണ്ടത് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പെട്ടെന്ന് ഒരുമിച്ച് കൂട്ടി മുഷാവറ ചെയ്തു. ഓ സഹാബാക്കളെ, അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അബൂ സുഫിയാന്റെ സംഘം രക്ഷപ്പെട്ടിരിക്കുകയാണ്, അബൂജഹലി യുദ്ധത്തിനൊരുങ്ങി വരുന്നുണ്ട്, മദീനയിലേക്കാണ് അവൻ വരുന്നതെങ്കിൽ മദീനയെ അവൻ നിലം പരിശാക്കും, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ തീരുമാനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടും കൽപ്പിച്ച് അള്ളാഹുവിന്റെ ഈ കൽപ്പനയെ നേരിടാൻ തന്നെ ഉറച്ചു. 100 മാർക്കോടുകൂടി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഷഹാദത്തിൽ ജയിച്ചു. ഇനി പരീക്ഷിക്കേണ്ടത് സഹാബാക്കളെയാണ്. ആകെ 300 ചില്ല ആൾക്കാരാണുള്ളത്. അതിൽ അൻസാരികളാണ് കൂടുതൽ, മുഹാജിരികളാണ് കൂടുതൽ, അൻസാരികൾ വളരെ കുറച്ച്. ആദ്യം മുഹാജിരികളെ വിളിച്ച് മുഷാവറ ചെയ്തു. മുഹാജിരികളെ കൂട്ടത്തുന്ന അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാ പറ, ഞങ്ങളുടെ കയ്യിലൊന്നും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് നബിയെ. ആരുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മൾ ഈ നിരായുധരായിട്ട് മദീനകൾ പോയിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു വന്നു പറഞ്ഞിട്ട് ബിരിയാണി തിന്ന് ഏമ്പക്കം വിടുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു എന്താ സംഭവിച്ചത് എന്ന്. അബൂബക്കർ അവരുടെ കയ്യിൽ ആകെ ഉള്ളത് 7 ഒട്ടകങ്ങളാണ്, 2 കുതിരകളാണ്, മാറി മാറി സഞ്ചരിക്കുകയാണ്. അന്നന്നത്തെ ചെലവിനുള്ളത് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. കാരണം അബൂ സുഫിയാന്റെ സംഘത്തെ കാണണം, ചില വാണിങ്ങുകൾ കൊടുക്കണം, വേറെ ഉത്തരത്തില്ല. വഴിയിൽ വെച്ചാണ് ബദർ ഉള്ളത് എന്ന പ്രഖ്യാപനം അള്ളാഹുവിൽ നിന്ന് വരുന്നത്. അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹ് അറിയേണ്ടത്. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് നയം സ്വീകരിക്കുന്നു എന്ന് അള്ളാഹ് അറിയേണ്ടത്. ഫാസിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹ് നന്നായിട്ട് അറിയുന്നവനാണ്. കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. ഫിറൗനും ഖാറൂനും നംറൂദും ഉത്തുബത്തും ശൈബത്തും എന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? ഇന്നഹും യകീദൂന കൈദം വഅകീദു കൈദ ഫമഹ്ലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. ഇന്നഹും യകീദൂന കൈദ, ശത്രുക്കൾ വളരെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് നബിയെ. വഅകീദു കൈദ, ഞാൻ എന്റെ തന്ത്രവും മെനയുന്നുണ്ട്. ഫമഹ്ലിൽ കാഫിരീൻ, കാഫിരീങ്ങളെ നിങ്ങൾ അവരെ പാട്ടിനെ വിട്ടേക്കിൻ, അത് ഞാൻ നോക്കിക്കോളാം.
മൂമിനികളെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളി നിന്ന്. എന്താണ് അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഈ ഫമഖിരിൽ കാഫിരീന അംഹിൽഹും റുവൈദ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? അല്പസമയത്തേക്ക് നിങ്ങൾ അവരെ വിട്ടേക്കിൽ, അവർക്ക് ഞാൻ ഇസ്ത്രി രാജ് കൊടുക്കും, അവരെ ഞാൻ സുഖിപ്പിച്ച് ജീവിപ്പിക്കും, അവരെല്ലാ കാര്യത്തിലും വിജയമായിരിക്കും. കാഫിരിങ്ങൾക്ക് മുഷിരിക്കീങ്ങൾക്ക് എന്ത് 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 സംഭവം എന്ത് നേടിയാലും എന്ത് സംഭവിച്ചാലും അവർ നേടും. അത് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഫല യഹസുംഗ ഖൗലുഹും ഇന്നാ നഅൽമുമായി സിറൂനവുമായി യുലിനൂൻ, അവരെന്തൊക്കെയോ പറയുന്നു അത് കേട്ടൊന്നും നിങ്ങൾ ദുഃഖിതരാവണ്ട. എല്ലാ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും നന്നായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് കാഫിരിങ്ങളെ പ്രോഗ്രാം ചിന്തിച്ചിട്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ല കൊടുത്ത ഷഹാദ എത്രത്തോളം കൃത്യമായി സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എനിക്കറിയേണ്ടത്. മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദ എത്രത്തോളം ഉണ്ട് എന്നാണ് എനിക്കറിയേണ്ടത്. ബദറിൽ രണ്ട് കൂട്ടരും 100 മാർക്കോടെ ജയിച്ചു. റസൂലുള്ളാഹിദങ്ങളും ജയിച്ചു. 313 അൻസാരി മുഹാജിരി സഹാബാക്കളും ജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തീരുമാനം എന്റെ കയ്യിലാണ്. വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ വ അൻതും അദില്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ആയുധവുമില്ല, പട്ടാളവുമില്ല, എന്നിട്ടും നിങ്ങളെ സഹായിച്ചു. എന്താ കാര്യം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ സജീവമാക്കി ലൈവാക്കി നിർത്തി. മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദ ലൈവാക്കി നിർത്തി ബദരീങ്ങൾ. അതുകൊണ്ട് അദൃശ്യ ലോകത്തു നിന്ന് സഹായം വന്നു, ഒന്നും നോക്കേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലാഹ് ബദരീങ്ങളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ ദർബാറിൽ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന്. ഇതല്ലേ ബദരീങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്? ഇതേ കൂട്ടർ ഉഹദിലെത്തി, ഇതേ കൂട്ടർ പിറ്റത്തെ കൊല്ലം ഉഹദിലെത്തി. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ് ഉഹദിലെത്തുന്നത്. മുൻകൂട്ടി സമയം നിശ്ചയിച്ച യുദ്ധം, സ്ഥലം നിശ്ചയിച്ച യുദ്ധം, എല്ലാം നേരത്തെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കൊല്ലമായി സഹാബാക്കൾ പരിശീലിപ്പിക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ വെച്ച്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട് 1000 പേര്. അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാ. ഭൂമിശാസ്ത്രപരമായ അനുകൂലം സഹാബാക്കൾക്ക്, കാരണം ഉഹദ് മസ്ജിദുൻ നബവിയുടെ 5 കിലോമീറ്റർ അപ്പുറത്താണ്, 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഖുറൈശികൾക്ക് 500 കിലോമീറ്റർ അപ്പുറത്ത് സഞ്ചരിച്ചിട്ട് വരണം. അപ്പൊ സമയവുമായി ബന്ധപ്പെട്ട ആനുകൂല്യം സഹാബാക്കൾക്ക് അനുകൂലം, സ്ഥലകാലങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം സഹാബാക്കൾക്ക് അനുകൂലം. അവർ ഉഹദിലെത്തി. ഫസ്റ്റ് റൗണ്ടിൽ 100% മാർക്കോടെ ജയിച്ചു സഹാബാക്കൾ. ഖുറൈശികൾ പേടിച്ചോടി, എല്ലാം ഇട്ടേ ചോടി. അഷ്റഫുൽഖൽക്ക് 50 പേരെ തൊട്ടടുത്തുള്ള ജബലുർ റുമാദ് മലയിൽ നിർത്തിയിട്ടുണ്ട്. തെക്കുഭാഗത്ത് നിന്ന് ഗറില്ലാ സൈന്യങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്നറിയാൻ ഈ 50 പേര് മലന്റെ മേലെയാണുള്ളത്. ഉഹദിന്റെയും ഉഹദ് മലയുടെയും റുബാദ് മലയുടെയും ഇടയിലാണ് ഉഹദ് താഴ്വര. യുദ്ധം അവസാനിച്ച് എല്ലാവരും ഓടി യുദ്ധാനന്തര സാമഗ്രികൾ പെറക്കിക്കൂട്ടുകയാണ് സഹാബാക്കൾ. ഈ സന്ദർഭത്തിൽ ഈ 50 പേര് മുഷാവറ ചെയ്തു. ശരിക്കും ശ്രദ്ധിച്ചോളം തൗഹീദിന്റെ പ്രബോധകന്മാര്. ഷിയാക്കളെ പറ്റി നമ്മൾ കൂടുതൽ ഇപ്പൊ ചർച്ചയില്ല. നമ്മൾ ആദ്യത്തെ ചർച്ച തൗഹീദുമായി ബന്ധപ്പെടാൻ തൗഫീഖ് ലഭിച്ചവർ അതിനെ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താൻ പരിശ്രമിക്കണമെന്നാണ് നമ്മൾ ഒന്നാമത്തെ ദഅവത്ത്. രണ്ടാമത്തെ ദഅവത്താണ് ഷിയാക്കളോട്, മൂന്നാമത്തെ ദഅവത്താണ് മതക്കാരോട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ മലയുടെ മേലെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആ സംഘം അവർ സ്വന്തം മുഷാവറ ചെയ്തു. അത് മുഹമ്മദുർ റസൂലുള്ളക്ക് പോറലേറ്റു. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കൊടുക്കണം, മുഹമ്മദുർ റസൂലിനെ അംഗീകരിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചു അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ മുഹമ്മദുർ റസൂലിന്റെ അടുത്ത് എത്തിയപ്പോൾ അവർ ബുദ്ധിക്കും ചിന്തക്കും സ്വന്തം ലോജിക്കിന് അവര് വഴിപ്പെട്ടു കൊടുത്തു. അവര് ചിലർ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? എല്ലാവരും ഓടിയില്ലേ, നമുക്കും ഇറങ്ങാം. അപ്പൊ ചിലർ പറഞ്ഞു, അരുത്, റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ട്, നാം മുഹമ്മദുർ റസൂലിക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, ആ അഷ്റഫുൽഖൽക്ക് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്നത്, ഇറങ്ങാൻ പറഞ്ഞാലേ ഇറങ്ങാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഷഹാദത്തിനെതിരാവും. ആ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് അവരിറങ്ങി. സംഭവിച്ചത് അവര് ലാ ഇലാഹ മുഹമ്മദുർ റസൂല് കൊടുത്ത ഷഹാദയിൽ വിഘ്നം നേരിട്ടു, ഡാമേജ് സംഭവിച്ചു. അള്ളാഹു സഹായം പിൻവലിച്ചു. കാഫിരിങ്ങളെ മനസ്സിൽ ധൈര്യമിട്ടു കൊടുത്തു, മുസ്ലിമീങ്ങളെ മനസ്സിൽ പേടിയിട്ടു കൊടുത്തു. ഖാലിദ് ബിനു വലീദിന്റെ നേതൃത്വത്തിൽ പോയ സൈന്യം തിരിച്ചു വന്നു. ഘോരമായ യുദ്ധങ്ങൾ നടന്നു.
70 മുസ്ലിമീങ്ങൾ ഷഹീദായി, ഹബീബായ മുത്തിന്റെ പല്ല് ഷഹീദായി, അഷ്റഫുൽ ഖൽഖ് ഒരു ചതിക്കുഴിയിലേക്ക് വീണ് നടുവൊടിഞ്ഞു, അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്ത് കുന്തം കയറി മുറിഞ്ഞു. സംഭവിച്ചത് എന്താ? എന്താണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനും അഷ്റഫുൽ ഖൽഖും പറഞ്ഞു തന്നിരിക്കുന്നത് എന്താ? ആ സഹാബാക്കൾ മുഹമ്മദ് റസൂലിനെ കൊടുത്ത ഷഹാദ പൂർണ്ണമായി നടപ്പിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതിന്റെ പ്രത്യാഘാതം മുസ്ലിമീങ്ങൾ മുഴുവനും അനുഭവിക്കേണ്ടി വന്നു. ഇതാണ് കൂട്ടരെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം. അതല്ലറ ചില്ലറ കിതാബ് നോക്കി മഹാന്മാരെ വാക്കുകൾ നോക്കിയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനോ ചർച്ച ചെയ്തിട്ട് ആളെ കൂട്ടാനോ ഉള്ളതല്ല തൗഹീദ്. നമ്മുടെ സ്വന്തത്തിൽ എത്രത്തോളം തൗഹീദ് കൃത്യമായി ഫലിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ളതാണ്. അതിനാണ് കാലഘട്ടം, അതിനാണ് അഖ്ബാറുകൾ, അതിനാണ് അഹ്കാമുകൾ. അള്ളാഹു തആല ഒരുപാട് മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇൽമി കൂടുതൽ ബർക്കത്ത് വേണം. മരിക്കുന്നത് വരെ നാം ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ അത് ഒരു വലിയനെ കൊണ്ട് ബാത്തിലായി പോകാൻ പാടില്ല, ഒരു ജിന്നിനെ കൊണ്ട് ബാത്തിലായി പോകാൻ പാടില്ല, ഒരു വസ്തുവിനെ കൊണ്ട് ബാത്തിലായി പോകാൻ പാടില്ല, ഒരു ഷെയ്ഖിനെ കൊണ്ടോ ഒരു തങ്ങളെ കൊണ്ടോ ബീവിയെ കൊണ്ടോ ബാവയെ കൊണ്ടോ ബാത്തിലായി പോകാൻ പാടില്ല. പ്യൂറിൽ പ്യൂറായി ലാ ഇലാഹ ഇല്ലല്ലാ കൊടുത്ത ഷഹാദ മരിക്കുന്നത് വരെ ലൈവായിട്ട് നിൽക്കണം. മുഹമ്മദുർ റസൂലുള്ള കൊടുത്ത ഷഹാദ മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ والله اعلم واستغفر الله العظيم لي ولكم واستغفره عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين محمد واله وصحبه اجمعين. عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സമയകാലങ്ങളുമായി അഅമാലുകളെ ബന്ധിപ്പിച്ച രീതി നോക്കി. അല്ലാഹുവിന്റെ അടുക്കൽ കാലനിർണയം നടത്തുന്നതിന് 12 മാസം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ അടുക്കൽ കാലഗണനയ്ക്ക് വേണ്ടി നിശ്ചയിച്ചത് 12 മാസങ്ങളാണെന്ന് പറഞ്ഞു അല്ലാഹു തആല. ആ 12 മാസങ്ങളെ ശരഈയായ വിധിവിലക്കുകളുമായി ബന്ധിപ്പിച്ച് അല്ലാഹു തആല വിഭജിച്ചു തന്നിട്ടുണ്ട്. എന്തിനെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ എത്രത്തോളം പാലിക്കുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ള എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ. 12 മാസങ്ങളിൽ 7 മാസത്തെ അല്ലാഹു റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ മാസങ്ങളായി പ്രഖ്യാപിച്ചു തന്നിട്ടുണ്ട്. ആ മാസങ്ങൾ രണ്ട് രീതിയിൽ മുസ്ലിം ഉമ്മ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ മാസത്തെ ആദരിക്കേണ്ടതുണ്ട്. രണ്ട്, ആ മാസത്തിൽ കൽപ്പിക്കപ്പെട്ടവ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അനുഷ്ഠാനം കൊണ്ടും ആദരവ് കൊണ്ടും 7 മാസത്തെ അംഗീകരിക്കണം. റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഈ 7 മാസങ്ങളാണത്. 1-ാമത്തെ മാസം റജബാണ്. റജബ് ആദരിക്കപ്പെടേണ്ട മാസമാണ്. റജബിൽ അനുഷ്ഠാനങ്ങളൊന്നും ശരീഅത്തിലില്ല. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ച് തന്നത് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിസാലത്തിന് കൊടുത്ത ഷഹാദ ബാത്തിലാവും. റജബ് മാസത്തെ ആദരിക്കാനേ കൽപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് റജബ് മാസത്തിൽ അനുഷ്ഠാനം പറ്റുകയില്ല. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ഒരു തർത്തീബ് ഉണ്ടാക്കിയത്? നല്ല മാസമല്ലേ എന്നും പറഞ്ഞ് പുരോഹിതന്മാര് വല്ല അമലും കൂട്ടിക്കെട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. ആ പരിശോധനയിൽ പുരോഹിതന്മാര് തോറ്റു. റജബ് 25 നോമ്പ് നോറ്റവർ. കാരണം റജബ് 25 നോമ്പ് നോറ്റൊരു നോമ്പ് റജബുമായിട്ട് നിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിലില്ല. നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിസാലത്തിനെ ബാധിക്കുക. നിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന് ബാധിക്കുന്ന ആദ്യം വിദഅത്തുമായിട്ടാണ് ബാധിക്കുക, പിന്നെയാണ് അത് ശിർക്കിലും കുഫറിലും എത്തുക. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ നിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് വകവെച്ചു തന്ന ഒരമലും അനുഷ്ഠാനവും റജബ് മാസത്തിലില്ല. ആദരിക്കാൻ മാത്രമേ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. 2-ാമത്തത് ഷഅബാൻ. ഷഅബാൻ ആദരവിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മാസമാണ്, നമുക്കറിയാം, നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടതാണ്. 3-ാമത്തത് റമദാൻ. റമദാൻ ആദരവിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മാസമാണ്, അറിയാമല്ലോ. 4-ാമത്തത് ദുൽഖഅദ് ഷവ്വാൽ. ഷവ്വാൽ ആദരവിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മാസമാണ്. ഷവ്വാൽ 1 ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ഷവ്വാൽ 1-ാണ്. 6 നോമ്പ് ഷവ്വാലിലാണ്. ഹജ്ജിന് ഹെറാം കെട്ടാൻ തുടങ്ങാൻ അനുവദിക്കപ്പെട്ടത് ഷവ്വാല മാസത്തിലാണ്. അപ്പോൾ ആദരവുമായി അനുഷ്ഠാനവുമായി. 5-ാമത്തെ മാസം ദുൽഖഅദ് മാസമാണ്. ദുൽഖഅദ് മാസം റജബ് പോലെ ആദരിക്കാനേ അനുവാദമുള്ളൂ, അനുഷ്ഠിക്കാൻ അനുവാദമില്ല.
ഒരു ദിക്റു പോലും ദുൽഖൈദിന്റെ പേരിൽ ചൊല്ലാൻ അനുവാദമില്ല. ആദരിക്കാൻ അനുവാദവുമുണ്ട്. ആറാമത്തെ മാസം ദുൽഹിജ്ജ മാസമാണ്, അനുഷ്ഠാനത്തിൻ്റെതുമാണ് ആദരവിൻ്റെതും ആണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഏഴാമത്തെ മാസം മുഹറമാണ്, മുഹറം ആദരവിൻ്റെതാണ് അനുഷ്ഠാനത്തിൻ്റെതുമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഏഴു മാസം വിശാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്ത് നമുക്ക് ആദരിക്കാനും അനുഷ്ഠിക്കാനും അനുവദിച്ചു തന്ന മാസങ്ങളാണ്. ബാക്കി അഞ്ചു മാസം ഫുള്ളി ശരീഅത്തുമായി ഒരു ബന്ധവുമില്ലാത്ത മാസങ്ങളാണ്. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖർ. ഈ അഞ്ചു മാസത്തെ വിശാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരു നിലക്കും പഠിപ്പിച്ചു തരികയോ അംഗീകരിച്ചു തരികയോ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമുമായിട്ട് സഫർ മാസത്തിൽ ബന്ധമില്ല. സഫർ മാസത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ആര് പറഞ്ഞാലും അത് ജൂതന്റെ സഹായത്തോടുകൂടിയുള്ള പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. മുഹമ്മദുർ റസൂലുക്ക് ഷഹാദത്ത് കൊടുത്തവർക്ക് അത് ബാധകമല്ല. സഫർ കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസവും ശരീഅത്തിന്റെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന മാസമല്ല റബീഉൽ അവ്വൽ. ഒരു തെളിവും റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദരവിനെ പറ്റി നമുക്ക് ഖുർആനിലോ ഹദീസിലോ കാണിച്ചു തരാൻ കഴിയില്ല. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ഒരമലും റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ നാല് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങൾ ശരീഅത്തിൽ അഅമാലുകളാക്കി റസൂലുള്ളാഹി തങ്ങൾ അനുവദിച്ചു തന്നിട്ടില്ല. ഒന്നാമത്തെ സംഭവം, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ല എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലുണ്ട്. അബുലൈസ് സമർക്കന്ദിയെ പോലെയുള്ള പണ്ഡിതന്മാര് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് മുഹറം പത്തിനാണ് എന്ന അഭിപ്രായക്കാരനാണ്. റമദാനിലാണ് എന്ന അഭിപ്രായക്കാരുമുണ്ട് അഷ്ഹബുൽഹൽക്ക് ജനിച്ചത്. എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന മാസവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഗമനാഗമനങ്ങൾ ഒന്നും തന്നെ ഉമ്മത്തിനെ സംബന്ധിച്ചോളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നല്ലതല്ലേ എന്നും പറഞ്ഞ് റബീഉൽ അവ്വൽ ചെയ്തു കൂട്ടുന്ന തോന്നിയവാസങ്ങൾ തികച്ചും ഷഹാദത്തിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ റബീഉൽ അവ്വൽ സംഭവിച്ച രണ്ടാമത്തെ കാര്യം, അഷ്റഫുൽ ഖൽക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹ്യ്, ആദ്യത്തെ വഹി ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് അഷ്റഫുൽഖൽക്ക് താമസം മാറ്റുന്നത് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അതൊരു പുണ്യദിനമായിട്ടോ അമലിന്റെ ദിവസമായിട്ടോ അഷ്റഫുൽഖൽക്ക് വകവെച്ച് വന്നിട്ടില്ല. രണ്ടാമതായി നടന്നത്, മൂന്നാമതായി നടന്നത് അഷ്റഫുൽഖൽക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അതൊരു അമലോ ഒരു അനുഷ്ഠാനമോ ആക്കി മാറ്റാൻ അനുവാദം അഷ്റഫുൽഖൽക്ക് തന്നിട്ടില്ല. നാലാമതായി അഷ്റഫുൽഖൽക്കിന്റെ വഫാത്താണ്, അത് നടന്നത് റബീഉൽ അവ്വലിലാണ്. അഷ്റഫുൽഖൽക്ക് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന് നിയമങ്ങൾ വരുന്ന പ്രശ്നമില്ല. പിന്നെ അത് പ്രാവർത്തികമാക്കി തരേണ്ടത് സഹബാക്കളാണ്. ഖുലഫാഉർ റാഷിദ 32 കൊല്ലം രാജ്യം ഭരിച്ചു. ഈ 32 കൊല്ലം 32 റബീഉൽ അവ്വലുകൾ കഴിഞ്ഞുപോയി അഷ്റഫുൽഖൽക്കിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയും നടന്നില്ല. ആയിഷത്തു സിദ്ദീഖക്ക് 19 വയസ്സ് പ്രായമുണ്ട് അഷ്റഫുൽഖൽക്ക് വഫാത്താകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് 73-ാമത്തെ വയസ്സിലാണ് ആയിഷത്തു സിദ്ദീഖ വഫാത്താകുന്നത്. ഏതാണ്ട് സുദീർഘമായ 10-50 കൊല്ലം അഷ്റഫുൽഖൽക്കിന്റെ വഫാത്തിന് ശേഷം ആയിഷത്തു സിദ്ദീഖ മദീനത്ത് തന്നെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ 50 കൊല്ലത്തിനിടയിൽ ഒരു റബീഉൽ അവ്വൽ മാസമെങ്കിലും ആയിഷത്തു സിദ്ദീഖ ഉമ്മത്തിനെ ശരീഅത്തിന്റെ ഭാഗമായി അമലുകൊണ്ടോ അംഗീകാരം കൊണ്ടോ പരിചയപ്പെടുത്തി കൊടുത്തായിട്ട് തെളിവുകൾ കാണിച്ചു തരാൻ സാധിക്കുകയില്ല. പിന്നെ എവിടുന്ന് വന്നു ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യം? വല്ലാഹി, ജൂത സമൂഹം പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളയെ ബാത്തിലാക്കി കളയാനും അതിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ആകാശബന്ധം ഇല്ലാതാക്കി മുസ്ലിം ഉമ്മത്തിനെ ഭൂമിയിൽ നശിപ്പിക്കാനും ജൂതൻ കണ്ടെത്തിയ നല്ലൊരടവാണ് ജാറങ്ങൾക്ക് ശേഷം റബീഉൽ അവ്വൽ പ്രോഗ്രാം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളക്ക് ഷഹാദത്ത് കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊറലേൽക്കാതെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലാണ് നാം. മുഹമ്മദുർ റസൂലുള്ളക്ക് കൊടുത്ത ഷഹാദക്ക് പൊറലേൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് നാം. ഈ ശ്രമം മുന്നോട്ട് പോകണം. അവസാനമാകുമ്പോഴേക്കും വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ പിടിച്ചു നിൽക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം ഇൻഷാ അല്ലാഹ്. ബിഇദ്നില്ലാഹ് അല്ലാഹു തൗഫീക്ക് തന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കൊരു യാത്രക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു സഹായിച്ചെങ്കിൽ, അത് കഴിഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ്
അല്ലാഹു സമയവും സ്ഥലവും അനുവദിച്ചു തരികയാണെങ്കിൽ നമുക്കിനിയും ഷഹാദത്തിനെ പറ്റിയുള്ള ചർച്ച തുടരാം. അല്ലാഹു തആല മരിക്കുന്നത് വരെ നാം ഈ കൊടുത്ത ഷഹാദ ലൈവാക്കി നിർത്താനും മരിക്കുന്ന നേരത്ത് ഒരു പോറലുവേൽക്കാതെ ഈ സർട്ടിഫിക്കറ്റ് അല്ലാഹുവിന് അള്ളാഹിന്റെ മുമ്പിൽ ഹാജറാക്കാനും മരിച്ചു കഴിഞ്ഞാൽ ബർസഖിന്റെ ലോകത്ത് ഒന്നാം തീയതി തന്നെ ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഷഹാദത്തിന് പോറലേറ്റിട്ടില്ലാത്ത നല്ല നല്ല മുഖ്ലിസീങ്ങളായ മുഹസിനീങ്ങളായ ചെറു സംഘത്തോടൊപ്പം അള്ളാഹിന്റെ സ്വന്തക്കാരായിട്ട് ജീവിക്കാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തല وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في بدرك وبحرك وجوك جمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.